RSS-ന്റെ സർക്കാർ വാഹ ഉൾപ്പെടെ അഖിലേന്ത്യാ തലത്തിൽ BJP സ്വീകരിച്ചിട്ടുള്ള നയം ആരാധനാരംഗത്ത് ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും തുല്യമായ അവസരമുണ്ടാകണമെന്നാണ്. ആരാധനയ്ക്ക് വേണ്ടിയുള്ള അവകാശത്തിൽ സ്ത്രീ പുരുഷനേക്കാൾ താഴെയാണെന്നുള്ള കാഴ്ചപ്പാട് പാടില്ല എന്നുള്ളതാണ് RSS-ന്റെ സുവ്യക്തമായ നിലപാട്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്, അതെല്ലാവരും അംഗീകരിക്കാൻ തീർച്ചയായും ബാധ്യസ്ഥരാണ്. ഇവരുടെ എല്ലാം തന്ത്രിയുടെയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കോടതിയുടെ മുമ്പിൽ പറഞ്ഞ ശേഷം കോടതി എടുത്തിരിക്കുന്ന ഒരു അന്തിമ തീരുമാനമാണ്. അതുകൊണ്ട് ആ വിധി മാനിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. രാഹുൽ ഈശ്വറും പ്രയാർ ഗോപാലകൃഷ്ണനുമൊക്കെ പ്രകടിച്ച എതിർപ്പ് രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തു. വെറും രാഷ്ട്രീയ മുതലെടുപ്പ്, പറഞ്ഞ നിലപാടുകളിൽ അവർ വെള്ളം ചേർത്തു. ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ചെന്നിത്തലയും ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീധരൻപിള്ളയും കളം മാറ്റി. അണ്ണാന്റെ കയ്യിൽ നിന്ന് ലത് കളഞ്ഞതുകൊണ്ടാണ് അണ്ണാൻ എന്തോ പോയ കണക്കിരുന്നത്. അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയ ലത് ഏത്? എ കശുവണ്ടി, ബി മാങ്ങാണ്ടി, സി തേങ്ങാണ്ടി. അണ്ണാന്റെ ലത്? അയ്യോ, അണ്ണാന്റെ ലതല്ല, അണ്ണാന്റെ കയ്യിൽ നിന്ന് കളഞ്ഞലത്. ഇതെന്നെ കൊണ്ട് ഏതാണ്ടൊക്കെ വിളിച്ച് പറയിക്കാൻ, അല്ലെ ഈ ചോദ്യം ഇപ്പൊ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചിരുന്നു. ഞങ്ങളെടുത്ത നിലപാട് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്. ശശി വളരെ ആലോചിച്ച് പറയും. തേങ്ങാണ്ടി, 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 സംശയമൊന്നുമില്ല, സംശയമൊന്നുമില്ല. അഡ്വൈസ് എടുത്ത് ചോദിക്കണം, ചോദിക്കണ്ട. കോടീശ്വര മുദ്ര വേണ്ട, യാതൊരു സഹായം ഒന്നും വേണ്ട. കമ്പ്യൂട്ടർ എടുത്ത് പറയാം. പറയാം. ഇപ്പൊ പറയും ഉത്തരം. മാങ്ങാണ്ടി. കോടതി വിധി എപ്പോഴും BJP അംഗീകരിച്ചിട്ടുണ്ട്. എടേ, നീ തേങ്ങാണ്ടി എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഇതാ പറഞ്ഞത്. ഏത് പറഞ്ഞത്? മാങ്ങാണ്ടിയാ പറഞ്ഞത്. നീ മാങ്ങാണ്ടിയല്ല, തേങ്ങാണ്ടിയ പറഞ്ഞു. എന്റെ പൊന്നാണ് ഞാൻ മാങ്ങാണ്ടി എന്ന് പറഞ്ഞ സത്യം. മുഖ്യമന്ത്രി ക്ലിയറായി പറഞ്ഞു, ഞങ്ങൾ റിവ്യൂ പെട്ടിഷൻ പോകുന്നില്ല, ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ നിലപാട് ഞങ്ങളും ഞാനും ഗതിതമായി പറഞ്ഞല്ലോ, ഇത് തന്നെ. അങ്ങനെ പറയരുത്, അങ്ങനെ ഇപ്പൊ നിങ്ങൾ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലൊരു ചോദ്യം പറയുന്നത്. പ്ലീസ് പുട്ട് വേർഡ്സ് ഇൻ ടു മൈ മൗത്ത് പ്ലീസ്. എടേ, ഒരു വട്ടം തേങ്ങാണ്ടി പറഞ്ഞു, പിന്നെ മാങ്ങാണ്ടി പറഞ്ഞു, ഇപ്പൊ കശുവണ്ടി പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു കശുവിന്റെ, ആദ്യം പറഞ്ഞു നീ മാങ്ങാണ്ടി തേങ്ങാണ്ടി പറഞ്ഞു. അതല്ലല്ലോ ശരി, ഞാൻ പറയുന്ന മനസ്സിലായോ? ഇറ്റ് ഈസ് വെരി ക്ലിയർ. അല്ല, യെസ് ഓർ നോ എന്ന് അങ്ങനെ നിങ്ങൾ പറയിപ്പിക്കണമെന്ന് വെച്ചാലോ, യെസ് ഓർ നോ എന്ന് പറഞ്ഞാലോ, യെസ് ഓർ നോ ഇല്ലാത്തോണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കശുവണ്ടി എന്ന് പറഞ്ഞു സത്യം. കശുവണ്ടി തന്നെ, അതെ, ഉറപ്പിച്ച് ഉറപ്പിച്ച്. ഇനി മാറ്റാൻ പറ്റത്തില്ല, ഇനി മാറ്റാൻ ഇല്ലല്ലോ. കമ്മിന് എടുത്ത് പറയാൻ പോകും. അഭിപ്രായ ഭിന്നത സമൂഹത്തിൽ ഉണ്ട് എന്ന കണ്ടുകൊണ്ട് തന്നെ. അതേക്കുറിച്ച് ഞങ്ങൾ പരിശോധിക്കും. ദൈവമേ എന്നെ കാലം തീയതിയിട്ടിക്കുകയാണല്ലേ ഇത്. സംഗതി രാഷ്ട്രീയമായതോടെ കേന്ദ്രത്തിൽ നിന്ന് BJP ദേശീയ അധ്യക്ഷനും എത്തി. വേണ്ടി വന്നാൽ പിണറായി സർക്കാരിനെ വലിച്ച് താഴെയിടുമെന്ന് അമിത്ഷാ പറഞ്ഞു. ശബരിമല സംബന്ധിച്ച മഹത്തായ പ്രഖ്യാപനം അമിത്ഷാജി നടത്താൻ പോകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അന്നം വന്നാ നിന്റെ എല്ലൊടിച്ച് സൂപ്പാക്കൂടാ എന്ന് വെല്ലുവിളിച്ചിട്ടാ ഞങ്ങള് വന്നത്. ഇടയാളും തരം നോക്കി അത് വെല്ലുവിളിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ചങ്കിക്കുത്തന വർത്തമാനം പറയല്ലേ അണ്ണ. അതെ, അണ്ണന് നാട്ടുകാർക്കിടയിലുള്ള വിലയും നിലയും കംപ്ലീറ്റ് പോകും. ഏ, ഇവനെ ഒതുക്കില്ലെങ്കിലേ നമ്മുടെ ഉത്സവം കൊള്ളവണ്ണ അല്ലേ. പിന്നെ എന്നാ ഒരു നമ്പർ ഇറക്കി നോക്കാം. ഒന്നല്ല, രണ്ടോ മൂന്നോ നാലോ ഇറക്കണം. അവനൊന്ന് വിരലേ. ഈ മർദ്ദന സമീപനം, ഈ അടിച്ചമർത്തൽ സമീപനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സർക്കാരിനെ വലിച്ച് താടെയിടാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അവരും മടിക്കില്ല എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് മനസ്സിലായി. സർക്കാരിനെ വലിച്ചിട്ട് താഴെയിട്ടാളിയ അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് എന്ന് തോന്നുന്നു. അതിന് ഈ തടി പോരാ, അത് കുറച്ചൊരു വെള്ളം കൂടുതലാണെന്നാ തോന്നുന്നത്. തടീന്റെ മട്ട് കാണുന്നു. എന്നെ വിളിച്ചു വരുത്തിയ ചന്ദ്രത്തിലടിച്ചിട്ടോ ഈ നടുമുച്ചു എന്തിനാ രാജ്യത്തെ തൊഴിക്കാൻ പോയെ? സാധാരണ നിലക്ക് അല്പന്മാർക്ക് മറുപടി പറയാൻ പാടില്ല എന്നാണ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.